dobbiamo farlo insieme. മാത്തിലേക്ക് സ്വാഗതം നാൽപ്പത്തിനാലാമത്തെ എപ്പിസോഡാണിത് സഭയിൽ ഒറ്റ പാതയേയുള്ളൂ അത് സേവനത്തിൻ്റെതാണ് അധികാരത്തിൻ്റെതല്ല പാപ്പായുടെ പള്ളി പ്രസംഗങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങളുടെ സമാഹാരം സത്യം ഒരു കൂടിക്കാഴ്ചയാണെന്ന പേരിൽ മൂന്ന് വോല്യങ്ങളായി ബിബ്ലിയ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇത് നിങ്ങൾ വാങ്ങണം വായിക്കണം പഠിക്കണം പ്രചരിപ്പിക്കണം ഇത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ലഹരിയാണ് ഒരു പുതുവീഞ്ഞാണിത് ഇത് പുതു പുതു വീഞ്ഞൊന്ന് കുടിച്ചു നോക്കൂ ഇതൊന്ന് കുടിച്ചു നോക്കുമ്പോൾ നമ്മൾക്കതിൻ്റെ വീര്യം മനസ്സിലാകും ആ വീര്യത്തിൽ നിന്ന് ഉയരേണ്ടതാണ് ഇന്നത്തെ നവ സുവിശേഷവൽക്കരണം കേരളക്കരയ്ക്ക് ഇത് വലിയ ഒരു വലിയ ഒരു അനുഗ്രഹമായിരിക്കും സഭയമ്പാടും എല്ലാ ഭാഷകളിലും ഇത് പ്രചരിച്ചു വരുന്നു അതുകൊണ്ട് ഇത് വീഡിയോയിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ പ്രചരിപ്പിച്ച് ഒരു സുവിശേഷ വേലയാക്കി മാറ്റുക പ്രൈസ്ത ലോർഡ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങളുമാണ് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശു ചെയ്തതുപോലെ സ്വയം താഴ്ത്തുകയാണ് മേലോട്ട് കുതിക്കുകയല്ല യഥാർത്ഥ അധികാരം ശുശ്രൂഷയാണ് അതിനാൽ അധികാരത്തിന് വേണ്ടിയുള്ള കസേരകളി സഭയിൽ പാടില്ല യേശു തൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ചർച്ചയിൽ മുഴുകിയിരിക്കുന്നു ശിഷ്യന്മാർ ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്ന കൈപ്പേറിയ സംഭവമാണിത് അധികാരത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു സഭയിൽ അധികാരത്തിനു വേണ്ടിയുള്ള കസേരകളിയും കിടമത്സരവും ഇപ്പോൾ തുടങ്ങിയ പുതിയ സംഗതിയൊന്നുമല്ല കർത്താവിൻ്റെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു എന്നാൽ യേശുവിൻ്റെ സദ്വാർത്തയുടെ മാനസിക അവസ്ഥ വെച്ച് പറഞ്ഞാൽ സഭയിൽ വടംവലി ഉണ്ടാകാനേ പാടില്ല കാരണം തൻ്റെ സ്വന്തം ജീവിത മാതൃകയിലൂടെ അവൻ പഠിപ്പിച്ച ഏക അധികാരം ശുശ്രൂഷയുടെ ശക്തിബലമാണ് സേവനത്തിൻ്റെ കരുത്താണ് യഥാർത്ഥ അധികാരം ശുശ്രൂഷയാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശൂഷിക്കാൻ വന്ന യേശു അവൻ്റെ സേവനം കുരിശിൻ്റെ സേവനമായിരുന്നു മരണം വരെ അതേ കുരിശു മരണം വരെ അവൻ തന്നെ തന്നെ താഴ്ത്തി നമുക്ക് വേണ്ടി നമ്മെ ശുശൂഷിക്കാനായി നമ്മെ രക്ഷിക്കാനായി ഈ ക്രിസ്തീയ ഭരണശൈലി നാം പഠിക്കുന്നില്ലെങ്കിൽ നാം ഒരിക്കലും അധികാരത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ സന്ദേശം ഗ്രഹിക്കുകയില്ല പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം താഴ്ത്തി എപ്പോഴും മറ്റുള്ളവരെ ശുശൂഷിക്കാനും അവർക്ക് സേവനം ചെയ്യാനുമായി ഒരുങ്ങിയിരിക്കുക എന്നതാണ് അർത്ഥം ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ആളാണ് മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ആളാണ് സഭയിലേറ്റവും വലിയവൻ ഇതാണ് നിയമം ഇതാണ് ഭരണം എങ്കിലും സഭയിൽ ഇന്നോളം അധികാരവടം വലി നടക്കുന്നു നാം സംസാരിക്കുന്ന വിധത്തിൽ പോലും അത് കാണാം നമ്മുടെ ഇടപെടലിലും വാക്കിലും അത് പ്രകടമാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരാൾക്ക് സ്ഥാനം കിട്ടിയാൽ അവർ പറയുന്നു ഈ സ്ത്രീ ആ സംഘടനയുടെ പ്രസിഡൻ്റായി ആ മനുഷ്യൻ ഉദ്യോഗ കയറ്റം കിട്ടി കയറ്റം കിട്ടുക ആ വാക്ക് സുന്ദരമാണ് അത് സഭയിൽ ഉപയോഗിക്കണം അതെ ഈ മനുഷ്യനെ കുരിശിൽ കയറ്റി ആ മനുഷ്യനെ ലജ്ജയിലേക്ക് കയറ്റി നാണം കെടുത്തി അതാണ് ശരിയായ ഉദ്യോഗ കയറ്റം നമ്മെ യേശുവിനെ പോലെ ആക്കുന്ന കയറ്റം ആധ്യാത്മിക അഭ്യാസങ്ങൾ എന്ന രചനയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നാണം കെടുത്തലിൻ്റെ കൃപയ്ക്ക് വേണ്ടിയുമാണ് പ്രാർത്ഥിച്ചത് സഭയിൽ ശുശൂഷയുടെ യഥാർത്ഥ ശക്തി ബലവും കരുത്തും ഇതാണ് യേശുവിൻ്റെ വഴി ഇതാണ് യേശു നൽകുന്ന ഉദ്യോഗക്കയറ്റം ഇതാണ് ലോകം നൽകുന്നത് പോലെ അല്ലാതെ കർത്താവിൻ്റെ വഴി സേവനത്തിൻ്റെതാണ് അവൻ ചെയ്തതുപോലെ അവൻ്റെ സേവനത്തിൻ്റെ പാതയിൽ നാം പോകണം ഇതാണ് സഭയുടെ യഥാർത്ഥ ശക്തി ഇത് ഗ്രഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം സഭയിൽ യഥാർത്ഥ അധികാരം സേവനമാണ് തൻ്റെ മാതൃകയിലൂടെ അവൻ നമ്മെ പഠിപ്പിച്ച സുവർണ നിയമവും നമുക്ക് ഓർക്കാം പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം താഴ്ത്തുകയാണ് അധികാരത്തിൻ്റെ കോണിപ്പടികൾ ചവിട്ടി മേലോട്ട് പോവുകയല്ല തന്നെ തന്നെ താഴ്ത്തുകയാണ് ഈ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം